നമസ്കാരം. ഗൾഫ് സ്റ്റോറീസ് തുടങ്ങുകയാണ്. ഒരു രാജ്യം ഒരു വലിയ ഇവന്റ് എങ്ങനെയാണ് നടത്തുന്നത്, അതിനുള്ള മുന്നൊരുക്കങ്ങൾ, അതിന് പുറകിലുള്ള കഠിനാധ്വാനം അതെങ്ങനെയൊക്കെ ആയിരുന്നു എന്നറിയാൻ യുഎഇ എന്ന രാജ്യം എക്സ്പോ 2020ക്കായി എടുത്ത തയ്യാറെടുപ്പുകൾ, അതിനുവേണ്ടി ചെയ്ത കാര്യങ്ങൾ അതെല്ലാം നോക്കിയാൽ നമുക്ക് മതിയാകും. കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നു, ഈ എക്സ്പോ പ്രഖ്യാപനം ഉണ്ടായതിനു ശേഷം 2021 ഒക്ടോബർ 1 എക്സ്പോക്ക് അരങ്ങുണരുന്നത് വരെ എങ്ങനെയാണ് ഈ രാജ്യം അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ നടത്തിയത്, അതിന് പുറകിൽ എന്തൊക്കെ കാര്യങ്ങൾ നടന്നു, എന്തൊക്കെ വ്യക്തമാക്കുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായതിനെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. എന്തു തന്നെയായാലും ഈ വരുന്ന വെള്ളിയാഴ്ച ആ വലിയ മേളയ്ക്ക് എക്സ്പോ 2020ക്ക് തുടക്കമാവുകയാണ്. ഔദ്യോഗിക ഉദ്ഘാടനം സെപ്റ്റംബർ 30 വ്യാഴാഴ്ച രാത്രി 8 മണിക്കാണ് നടക്കുക. അതിനായി എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി പൂർണ്ണ സജ്ജമായിരിക്കുകയാണ് ദുബായിയുടെ കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ. കഴിഞ്ഞ ദിവസം എക്സ്പോ വേദിയിലെത്തി അവസാനവട്ട ഒരുക്കങ്ങളൊക്കെ വിലയിരുത്തി. അദ്ദേഹം തന്നെ ട്വിറ്ററിൽ കുറച്ച് ഫോട്ടോസ് ഒക്കെ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്തായാലും ഒരു രാജ്യത്തെ അവിടുത്തെ ജനങ്ങളെ എങ്ങനെയാണ് ചേർത്ത് നിർത്തുക എന്നുള്ളത് കൂടി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ദുബായ് ഈ സർക്കാർ ജീവനക്കാർക്ക്, അതായത് എമിറേറ്റിലെ സർക്കാർ ജീവനക്കാർക്ക് എക്സ്പോ 2020യുടെ ഭാഗമാകാൻ മാർച്ച് 2022 മാർച്ച് 31 വരെ, അതായത് എക്സ്പോ അവസാനിക്കുന്ന ദിവസം വരെയുള്ള കാലയളവിൽ ഒക്ടോബർ 1 മുതൽ മാർച്ച് 31 വരെയുള്ള കാലയളവിൽ 6 ദിവസത്തെ ശമ്പളത്തോടു കൂടിയുള്ള അവധി അത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാം എന്നുള്ള രീതിയിൽ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ അത്തരത്തിലൊരു ആനുകൂല്യം കൂടി നൽകിയിരിക്കുകയാണ് ദുബായ്. ലോകം മുഴുവൻ ഒരു കുടക്കീഴിൽ അണിനിരക്കുകയാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കാനും അറിയാനുമുള്ള അവസരം, അതുവഴി മികച്ച ഭാവിയിലേക്ക് നമ്മുടെ രാജ്യവും ജനങ്ങളും മുന്നേറുകയാണ് എന്നാണ് ഷെയ്ഖ് ഹംദാൻ പറഞ്ഞത്. എന്തായാലും എക്സ്പോക്ക് തുടക്കമാവുകയാണ്. ഒരുപാട് തൊഴിൽ സാധ്യതകൾ കൂടി നമുക്ക് മുന്നിലേക്ക് തരുന്നുണ്ട് എക്സ്പോ 2020. അതെങ്ങനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് അനുസരിച്ചായിരിക്കും എക്സ്പോയെ നാം എങ്ങനെ കാണുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുക, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവർക്ക് അതെങ്ങനെ ഉപകാരപ്പെടുത്തി കൊടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് നാം അടക്കമുള്ളവർ ചെയ്യേണ്ടത് എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. എന്തായാലും എക്സ്പോയുടെ ആവേശം സമൂഹ മാധ്യമങ്ങളിലെ തങ്ങളുടെ പ്രൊഫൈൽ ചിത്രങ്ങളിലേക്ക് കൂടി കൊണ്ടുവന്നിരിക്കുകയാണ് ദുബായ് ഭരണാധികാരികൾ. യുഎഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഇസാനി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം, ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ, ദുബായ് വുമൺ എസ്റ്റാബ്ലിഷ്മെന്റ് പ്രസിഡന്റ് ഷെയ്ഖ മന ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം എന്നിവരൊക്കെയാണ് ഈ എക്സ്പോയുടെ ലോഗോ തങ്ങളുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലെ പ്രൊഫൈൽ ചിത്രത്തിനൊപ്പം ചേർത്ത് വച്ചിരിക്കുന്നത്. എന്തായാലും ദുബായ് മീഡിയ ഓഫീസും എക്സ്പോ 2020യുടെ ലോഗോ പ്രൊഫൈൽ ചിത്രത്തിനൊപ്പം ചേർത്തിട്ടുണ്ട്. 192 രാജ്യങ്ങളുടെ പങ്കാളിത്തവുമായാണ് എക്സ്പോ 2020 തുടങ്ങുന്നത്. ദുബായ് എക്സ്പോ സന്ദർശിക്കുന്നവർക്കായിട്ട് സഹായത്തിനായി 4 സ്മാർട്ട് പോലീസ് സ്റ്റേഷനുകൾ കൂടി സ്ഥാപിക്കുകയാണ്. എക്സ്പോ 2020 ഓഫീസും ദുബായ് പോലീസ് ജനറൽ കമാൻഡിനും ഇതിനായുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. മനുഷ്യസഹായമില്ലാതെ തന്നെ പോലീസിന്റെ സേവനങ്ങൾ നേടാനാകുന്ന സംവിധാനമാണ് സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ ഒരുക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടാൽ ജനങ്ങൾക്ക് ആ നിമിഷം തന്നെ സഹായം ലഭ്യമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും പോലീസ് സ്റ്റേഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. എന്തായാലും ആഘോഷ അവസരങ്ങളിലേക്ക് ദുബായ് നീങ്ങുന്നു. കോവിഡ് കാലത്തിന് അപ്പുറത്തേക്കുള്ള രീതിയിലേക്ക് ലോകം മാറുന്നു. അതിൽ ഏറ്റവും വേഗതയിൽ ദുബായും യുഎഇയും മാറുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പ്രത്യക്ഷ ഉദാഹരണമായി നമുക്ക് എക്സ്പോ 2020യെ കാണാം. മാത്രമല്ല, ഈ വരുന്ന ഒക്ടോബർ 21 വിനോദസഞ്ചാരികളും താമസക്കാരും ഒക്കെ ആവേശത്തോടെ കാത്തിരിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നിരീക്ഷണ ചക്രം ഐൻ ദുബായ് ഒക്ടോബർ 21 കറങ്ങി തുടങ്ങുകയാണ്. ടിക്കറ്റ് വിൽപ്പന ഇതിനു മുൻപ് തന്നെ ആരംഭിച്ചിരുന്നു. എന്തായാലും അതെല്ലാം കൂടി വരുന്നതോടുകൂടി ഇനി ഗ്ലോബൽ വില്ലേജ് ആരംഭിക്കാനിരിക്കുന്ന ആഘോഷ അവസരങ്ങളിലേക്ക് കാലാവസ്ഥ മാറുന്നതോടെ നമുക്കറിയാം, ഈ ഒക്ടോബർ-നവംബർ മാസങ്ങളിലാണ്, നവംബറിൽ ഷാർജ ബുക്ക് ഫെസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നു. മാത്രമല്ല, ഗ്ലോബൽ വില്ലേജ്, ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഇതെല്ലാം ആഘോഷ അവസരങ്ങളിലേക്ക് ദുബായ് നീങ്ങുകയാണ്. കോവിഡിന് ശേഷം എങ്ങനെ ജീവിതത്തെ നോക്കിക്കാണാം, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നടത്താം എന്നുള്ളതിന്റെ ഉദാഹരണമായി ദുബായ് മുന്നേറുകയാണ് എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. നമുക്കറിയാം, കോവിഡ് ആരംഭിച്ച സമയത്ത് ദുബായ് മെട്രോയുടെ മുൻപിലത്തെ കാഴ്ച അതേറെ നമുക്ക് ഇപ്പോഴും ആലോചിക്കുമ്പോൾ ഒരു വിഷമം തോന്നുകയാണ്. കാരണം നീണ്ട ക്യൂ രൂപപ്പെട്ടിരുന്നു. മെട്രോയിലൊക്കെ സഞ്ചരിക്കുന്നവർക്കറിയാം എങ്ങനെയാണ് മെട്രോയിലേക്ക് ആളുകളെ പ്രവേശിപ്പിച്ചിരുന്നത് എന്നൊക്കെ. സാമൂഹിക അകലം പാലിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ കർശനമായി നടപ്പിലാക്കിയ പൊതുഗതാഗത സംവിധാനം കൂടിയായിരുന്നു ദുബായ് മെട്രോ തുടങ്ങിയ കാലയളവിൽ. പക്ഷേ കോവിഡിന്റെ തുടക്ക സാഹചര്യത്തിൽ പക്ഷേ ഏറ്റവും ഒടുവിൽ കോവിഡ് കുറയുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ സാമൂഹിക അകലം പാലിക്കണമെന്ന അടക്കമുള്ള സ്റ്റിക്കറുകൾ നീക്കം ചെയ്തിരിക്കുകയാണ്. സാധാരണ ജീവിതത്തിലേക്ക് മാറുകയാണ് ദുബായ് എന്നുള്ളതിന്റെ ഏറ്റവും പ്രത്യക്ഷ ഉദാഹരണമായിട്ട് തന്നെ ദുബായ് മെട്രോയിലെ ഈ സ്റ്റിക്കറുകളൊക്കെ നീക്കം ചെയ്തതിനെ നമുക്ക് കാണാം. എന്തായാലും മാസ്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ധരിക്കണം എന്നുള്ളത് ഇപ്പോഴും നിർബന്ധമാണ്. എങ്കിൽ പോലും സാമൂഹിക അകലം പാലിക്കണം എന്നുള്ള സ്റ്റിക്കറുകൾ മെട്രോയിൽ നിന്നും അപ്രത്യക്ഷമായിരിക്കുന്നു, ടാക്സികൾ പൊതുഗതാഗത സംവിധാനങ്ങളിൽ നിന്നും അപ്രത്യക്ഷമായിരിക്കുന്നു എന്നുള്ളത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കോവിഡിനെ അതിജീവിച്ച് യുഎഇ മുന്നേറുകയാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് പൊടിക്കാറ്റടിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാജ്യത്ത് പൊടിക്കാറ്റ് വീശുകയാണ്. ചിലയിടങ്ങളിൽ മഴ ലഭിക്കുമെന്നുള്ള സൂചന കൂടിയുണ്ട്. അന്തരീക്ഷ ഈർപ്പം വർദ്ധിക്കുമെന്നതിനാൽ ചൂട് കൂടാനുള്ള സാധ്യതയുണ്ട് എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നുണ്ട്. നാളെയും മഴ പെയ്യാനുള്ള പൊടിക്കാറ്റടിക്കാനുള്ള നാളെ എന്ന് പറഞ്ഞാൽ ബുധനാഴ്ച അതായത് സെപ്റ്റംബർ 29 മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. സ്വദേശി വൽക്കരണം ഏറ്റവും കൂടുതലായി നടപ്പിലാക്കി വരുന്ന ഒരു ഗൾഫ് രാജ്യമാണ് സൗദി അറേബ്യ. വ്യോമയാന മേഖലകളിലേക്ക് കൂടി സ്വദേശി വൽക്കരണം വരികയാണ് സൗദി അറേബ്യയിൽ. ഇതുമായി ബന്ധപ്പെട്ട് സിവിൽ ഏവിയേഷൻ അതോറിറ്റി മാനവ വിഭവശേഷി വികസന നിധി അധികൃതരുമായി കൂടിക്കാഴ്ച നടത്തി. ആദ്യഘട്ടത്തിൽ 10,000 തൊഴിലുകൾ സ്വദേശീവൽക്കരിക്കാനാണ് ലക്ഷ്യം. അതായത് മാനേജ്മെന്റ്, സാങ്കേതിക മികവ്, അഡ്മിനിസ്ട്രേഷൻ, ഓപ്പറേഷൻ മേഖലകളിലെ ജോലികൾ ഉൾപ്പെടെയുള്ള 10,000 തസ്തികകൾ സ്വദേശീവൽക്കരണത്തിൽ ഉൾപ്പെടുത്താനാണ് നീക്കം എന്നറിയുന്നു. എന്തായാലും മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി പ്രവാസികൾ ജോലി ചെയ്യുന്ന മേഖലയാണ് വ്യോമയാനം. അതുകൊണ്ട് തന്നെ സ്വദേശീവൽക്കരണം വരുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം ഏറ്റവും അധികം ആശങ്കപ്പെടുന്നതും മലയാളികൾ അടക്കമുള്ള പ്രവാസികൾ തന്നെയാകും. കണ്ണൂരിൽ നിന്നും ബഹ്റൈനിലേക്ക് എയർ ഇന്ത്യ ഡ്രീം ലൈനർ വിമാന സർവീസ് ആരംഭിക്കുകയാണ്. നവംബർ 1 സർവീസ് ആരംഭിക്കുന്നതെന്നാണ് ഷെഡ്യൂളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബംഗളൂരുവിൽ നിന്നും കൊച്ചി വഴി ആഴ്ചയിൽ 2 പുതിയ സർവീസ് കഴിഞ്ഞ മാസം ബഹ്റൈനിലേക്ക് ആരംഭിച്ചിരുന്നു. ഇതിലൊന്നാണ് കൊച്ചിക്ക് പകരം കണ്ണൂർ വഴിയാക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. 284 പേർക്ക് ഇരിക്കാവുന്ന വിമാനം എല്ലാ ശനിയാഴ്ചകളിലും ഉച്ചയ്ക്ക് 12-ന് കണ്ണൂരിൽ നിന്നും പുറപ്പെടുന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ബിസിനസ്സിലേക്ക് വരിക, അഭിവൃദ്ധി നേടുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമാണ്. പക്ഷെ പലർക്കും അതിനുള്ള ധൈര്യം ഉണ്ടാവില്ല. നിശ്ചയദാർഢ്യത്തോടുകൂടി ബിസിനസ്സിലേക്ക് വരാൻ മടിക്കുന്നവരാണ് പലരും. ഏറ്റവും വിശ്വസ്തതയുടെയും സുതാര്യതയുടെയും എമിറേറ്റ്സ് പ്രൊഫഷണൽ ബിസിനസ് സെന്റർ അത് ഈ ബിസിനസ്സിലുള്ള പുരോഗതിയും അതോടൊപ്പം തന്നെ വിശ്വാസ്യതയും വാഗ്ദാനം ചെയ്യുകയാണ്. ദുബായ് കിസൈസിലെ അൽത്തവാർ സെന്ററിൽ 15 വർഷത്തെ സേവന പാരമ്പര്യമുള്ള മികച്ച ബിസിനസ് സെറ്റപ്പ് സ്ഥാപനമാണ് എമിറേറ്റ്സ് പ്രൊഫഷണൽ. 0422018999 എന്നുള്ളതാണ് നമ്പർ. 0502047999 എന്ന നമ്പറിൽ വിളിച്ചാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാനാകും. ഗൾഫ് സ്റ്റോറീസ് ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. നന്ദി, നമസ്കാരം. DR Courier and Cargo GCC le number 1 cargo and courier service.